أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, റഹ്മാനി സെൻട്രൽ കമ്മിറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന വോയിസ് ഓഫ് റഹ്മാനിയ നടത്തുന്ന ഗ്ലോറിയസ് ഹൂറി 3.0 എന്ന മഹത്തായ പരിപാടിയിലാണ് നാം സംബന്ധിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ പവിത്രതയും പാരായണവും എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്നിവിടെ ചർച്ച ചെയ്യാനുള്ളത്. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിലേക്ക് ജനങ്ങളെ അടുപ്പിക്കുക, വിശുദ്ധ ഖുർആൻ പാരായണം നല്ല നിലയിൽ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ നടത്താൻ സാധിക്കുന്ന കഴിവുള്ളവരായി, ഖുർആൻ അറിയുന്നവരായി നമ്മളെ മാറ്റുക എന്ന ലക്ഷ്യത്തോടുകൂടെയാണ് ഇങ്ങനെ ഒരു കോഴ്സ് ആരംഭിച്ചിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിന് വലിയ മഹത്വമുണ്ട്. ആ മഹത്വത്തെക്കുറിച്ച് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഇങ്ങനെയാണ്, ഫല്ലു കലാമില്ലാഹി അലാ സായിരിൽ കലാം കഫല്ലില്ലാഹി അലാ ഖൽഖിഹി. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആന് മറ്റുള്ള കലാമിനേക്കാൾ കൂടുതൽ എത്ര മഹത്വമുണ്ടെന്നറിയുമോ? കഫല്ലില്ലാഹി അലാ ഖൽഖിഹി, അള്ളാഹുവിൻ്റെ സൃഷ്ടികളേക്കാൾ അള്ളാഹുവിൻ്റെ മഹത്വം എത്രയാണോ അത്രയും മഹത്തമാണ് മറ്റുള്ള കലാമിനേക്കാൾ അള്ളാഹുവിൻ്റെ കലാമിൻ്റെ മഹത്വം എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആരാണ് അള്ളാഹുവിൻ്റെ അഹലുകാർ? അള്ളാഹുവിൻ്റെ കുടുംബങ്ങൾ ആരാണ്? അത് വിശുദ്ധ ഖുർആന്റെ അഹലുകാരാണ്, അത് ഖുർആന്റെ കുടുംബങ്ങളാണ്. ഒരിക്കൽ മുത്തറസൂൽ പറഞ്ഞു, ഇന്നലില്ലാഹി അഹ്ലീന ഫിൽ അർദ്, ഭൂമിയിൽ അള്ളാഹുവിന് ചില കുടുംബങ്ങളുണ്ട്. അള്ളാഹുവിന് കുടുംബങ്ങളുണ്ടെന്ന് കേട്ടപ്പോ സഹാബികൾക്ക് വലിയ അത്ഭുതമായി. അള്ളാഹുവിന് കുടുംബങ്ങളോ? ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സമദ്, ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്, ഇങ്ങനെ പഠിപ്പിച്ച മുത്തറസൂൽ, അള്ളാഹു ഏകനാണ്, അള്ളാഹുവിന് മക്കളില്ല, അള്ളാഹുവിൻ്റെ മാതാപിതാക്കളില്ല, അള്ളാഹുവിന് ഭാര്യയില്ല, ഭർത്താവില്ല, അള്ളാഹുവിനെ പോലെ ആരുമില്ല, ഇത് പറഞ്ഞ മുത്തറസൂലാണ് അള്ളാഹുവിന് ചില കുടുംബങ്ങളുണ്ടെന്ന് പരിചയപ്പെടുത്തുന്നത്. കാലു, സഹാബികൾ അത്ഭുതത്തോടുകൂടെ എന്നാൽ പ്രതീക്ഷയോടുകൂടെ ചോദിച്ചു, മൻഹും യാ റസൂലല്ലാ, ആരാ നബിയെ അള്ളാഹുവിൻ്റെ കുടുംബങ്ങൾ? അള്ളാഹുവിന് അങ്ങനെ ഒരു കുടുംബമുണ്ടെങ്കിൽ അവരുമായി നല്ല ബന്ധം പുലർത്തിയാൽ മിനിമം പരലോകത്ത് അവരുടെ കെയർ ഓഫിൽ ഞങ്ങൾക്ക് രക്ഷപ്പെടുകയെങ്കിലും ചെയ്യാമല്ലോ, ആരാണ് അള്ളാഹുവിൻ്റെ കുടുംബങ്ങൾ? ഖാല, മുത്തറസൂൽ കൊടുത്ത മറുപടി, ഹും അഹ്ലുൽ ഖുർആൻ, ഹും അഹ്ലുല്ലാഹി വഖാസതുഹു, അത് ഖുർആന്റെ അഹ്ലുകാരാണ്, അവർ അള്ളാഹുവിൻ്റെ പ്രത്യേകക്കാരാണ് എന്ന് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ കോഴ്സിൽ നമ്മൾ ചേർന്നതും ഈ പഠനങ്ങൾ നമ്മൾ നടത്തുന്നതുമൊക്കെ അള്ളാഹുവിൻ്റെ ഖുർആന്റെ അഹ്ലുകാരിൽ പെടാനുള്ള ഒരു കാരണമായി അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആന് അവഗണിച്ചാൽ, ഖുർആനിൽ നിന്ന് അകലം പാലിച്ച് നമ്മൾ ജീവിച്ചാൽ, ഖുർആന്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കാതിരുന്നാൽ വലിയ വലിയ പരീക്ഷണങ്ങൾ ദുനിയാവിലും ആഖിറത്തിലും നമ്മെ തേടി വരുമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. സൂറത്ത് ത്വാഹയിലെ അതിപ്രധാനപ്പെട്ട ചില ആയത്തുകൾ, قال ربي لما حشرتني أعمى وقد كنت بصيرا قال أتتك آياتنا فنسيتها فكذلك اليوم تنسى. അല്ലാഹുവിൻ്റെ ഖുർആനിൽ നിന്ന് അകലം പാലിച്ച് ജീവിക്കുന്നവർക്ക് വരാൻ പോകുന്ന വലിയ പ്രതിസന്ധികളെക്കുറിച്ച്, പരീക്ഷണങ്ങളെക്കുറിച്ച് ഖുർആൻ പറയുകയാണ്.
എന്റെ ദിക്കറിൽ നിന്നൊരാൾ തിരിഞ്ഞു കളഞ്ഞാൽ ഏതാണ് എന്റെ ദിക്കർ? ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വഇന്നാ ലഹു ലഹാഫിളൂൻ. ഈ ദിക്റിനെ നാമാണ് ഇറക്കിയത്, നാം തന്നെ ഖിയാമത്തുനാൾ വരെ ഇതിനെ കാത്തു സൂക്ഷിക്കുമെന്ന് പറഞ്ഞില്ലേ? ഏതാണ് ഈ ദിക്കർ? ദിക്റുല്ലാഹി ഖുർആൻ, അള്ളാഹുവിന്റെ ദിക്കർ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് വിശുദ്ധ ഖുർആനാണ്. എന്റെ ഖുർആനിൽ നിന്നൊരാൾ തിരിഞ്ഞു കളഞ്ഞു, ഖുർആന്റെ കാര്യത്തിൽ ശ്രദ്ധയില്ല, അത് നന്നായി ഓതണമെന്ന് അള്ളാഹു പറഞ്ഞതാണ്. ഖുർആൻ അതിന്റെ നിയമങ്ങളും നിബന്ധനകളും പരിധികളും പരിമിതികളും പാലിച്ച് ഓതണം, പക്ഷേ അത് ഓതാൻ പഠിച്ചില്ല, ഖുർആന്റെ കാര്യത്തിൽ ശ്രദ്ധയില്ല. എന്നാൽ അവന്റെ ജീവിതമാകെ ഗുഡസായ ജീവിതമായിരിക്കും, ജീവിതമാകെ പ്രയാസത്തിലായിരിക്കും. ഫലാ തുമഇനീനത ലഹു ഫലൻ ശിറാഹ ലിസദ്രിഹി. ഈ ആയത്ത് വിശദീകരിച്ച് ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നുണ്ട്, മനസ്സിനൊരു സമാധാനം കിട്ടൂല, മനസ്സിനൊരു റാഹത്ത് കിട്ടൂല. അവൻ വഇൻ തനഅമ ലാഹിറുഹു, പുറത്തുനിന്ന് നോക്കുന്ന ആളുകൾക്ക് അവൻ വലിയ സൗകര്യത്തിലാണെങ്കിലും അവന്റെ ഉള്ളു തിടുങ്ങി കഴിയേണ്ടി വരും അവന്. വലബി സമാശാ, ഇഷ്ടമുള്ള വസ്ത്രം അവൻ ധരിക്കുന്നുണ്ടാവാം. വഅക്കരമാശാഹ്, ഇഷ്ടമുള്ള ഭക്ഷണം അവൻ കഴിക്കുന്നുണ്ടാവാം. വസക്കന ഹൈസുഷാഹ്, ഇഷ്ടമുള്ളിടത്ത് അവൻ താമസിക്കുന്നുണ്ടാവാം. പക്ഷെ അങ്ങനെയൊക്കെയാണെങ്കിലും ഏതെങ്കിലും പ്രയാസങ്ങൾ അനുഭവിച്ച് ഉള്ളു വിഷമിച്ച് കഴിയുന്നൊരവസ്ഥ അവർക്ക് വരും. ആർക്ക്? വമൻ അഅറള അൻദിക്കരി, ഈ ഖുർആനിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവർക്ക്. അവന്റെ ജീവിതം കുടുസാകും. ഒന്നാമതായി ദുനിയാവിൽ, രണ്ടാമതായി വഫീ ഖബ്രിഹി ഐല, ഖബറിലും കുടുസ് അനുഭവപ്പെടും. യുലയ്യഖു അലൈഹി ഖബ്റുഹു ഹത്താ തഖ്ലലിഫ അളലാഉഹു, അവന്റെ വാരിയെല്ലുകൾ കോർക്കപ്പെടുന്ന രൂപത്തിൽ ഖബറാകെ കുടുസായി മാറുമെന്ന് ആയത്ത് വിശദീകരിച്ച് മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്. മാത്രമല്ല, മഹ്ഷറയിൽ അവൻ അന്ധനായിരിക്കും. വനഹ്ഷുറുഹു യൗമൽ ഖിയാമത്തി അഅ്മ, ഖിയാമത്ത് നാളിൽ നാം അവനെ അന്ധനാക്കും. അവന്റെ കണ്ണിന് കാഴ്ചയുണ്ടാവില്ല, തപ്പിത്തടഞ്ഞ് പ്രയാസപ്പെടും. റബ്ബിനോടവൻ വിളിച്ചു ചോദിക്കും, റബ്ബിലി മഹശർത്തനി അഅ്മ, അല്ലാഹുവേ, നീ എന്തിനാണ് എന്നെ അന്ധനാക്കിയത്? എന്റെ കാഴ്ച എന്തിനു നഷ്ടപ്പെടുത്തി? വഖദ് കുന്തു ബസീറ, ദുനിയാവിൽ എല്ലാം കൃത്യമായി കാണാൻ എനിക്ക് കഴിഞ്ഞിരുന്നല്ലോ, ആ കാഴ്ച നഷ്ടപ്പെട്ടല്ലോ. ഇപ്പോഴാണ് അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് മറുപടിയടാ, അതസ്ക ആയാതുന ഫനസീതഹ ഫകദാലികൽ യൗമ തുംസാ. നിന്റെ ആയാത്തു, എന്റെ ആയാത്തുകൾ നിനക്ക് വന്നിരുന്നു, വിശുദ്ധ ഖുർആൻ നിന്റെ കയ്യിൽ കിട്ടിയിരുന്നു, നിന്റെ വീട്ടിലുണ്ടായിരുന്നു. പക്ഷേ ആ ഖുർആൻ പഠിക്കാനും അതനുസരിച്ച് ഓതാനും ഖുർആനുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ശ്രദ്ധിക്കാനും നീ തയ്യാറായില്ല. അതുകൊണ്ട് ദുനിയാവിൽ നിന്ന് എൻ്റെ ആയാത്തുകൾ നീ മറന്നതുപോലെ നിന്നെ ഞാൻ ഇന്ന് മറക്കുകയാണ്. നിനക്കിന്നെൻ്റെ യാതൊരു അനുഗ്രഹവും ലഭ്യമല്ലെന്ന് അത്തരക്കാരോട് മറുപടി പറയപ്പെടുമെന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തു ത്വാഹയിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ വിശുദ്ധ ഖുർആൻ നമ്മൾ പഠിക്കണം, ഇതിൻ്റെ അഹ്ലുകാരായി നമ്മൾ മാറണം. എന്തിനധികം? തൗറാത്ത് നൽകപ്പെട്ട വിഭാഗം, ആ തൗറാത്ത് പഠിക്കാനും അത് ഉൾക്കൊള്ളാനും തയ്യാറാവാത്തതിൻ്റെ പേരിൽ അവരെക്കുറിച്ച് ഖുർആൻ പറഞ്ഞതെന്താണ്? മസലുല്ലദീന ഹുമ്മിലു തൗറാത്ത സുമ്മലം യഹ്മിലൂഹ കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറ. ഈ ആയത്ത് നമ്മൾ ആലോചിക്കേണ്ടതാണ്. മസലുല്ലദീന ഹുമ്മിലു തൗറാത്ത സുമ്മലം യഹ്മിലൂഹ, ഒരു വിഭാഗത്തിന് തൗറാത്ത് നൽകപ്പെട്ടു, തൗറാത്തവർക്ക് കിട്ടി, പക്ഷേ അത് പഠിക്കാനോ അത് ഉൾക്കൊള്ളാനോ അതനുസരിച്ച് ജീവിക്കാനോ അവർ തയ്യാറായില്ല. അവരുടെ ഉദാഹരണം കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറ, വേദഗ്രന്ഥങ്ങൾ ചുമക്കുന്ന കഴുതകളെപ്പോലെയാണവർ എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. ഖുർആനെ സംബന്ധിച്ചിടത്തോളം തൗറാത്തിനേക്കാൾ എത്രയോ മഹത്തമുള്ള കിതാബാണ്, എത്രയോ ഫളുള്ള കിതാബാണ്. എത്രത്തോളം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് തൗറാത്ത് കിട്ടി,
ആർത്തിയോടെ മൂസാ നബി തൗറാത്ത് വായിച്ചു തീർത്തപ്പോ ഖുർആനുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം തൗറാത്തിൽ മൂസാ നബി വായിച്ച ഉടനെ അള്ളാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തിയിട്ട് മൂസാ നബി പറഞ്ഞതല്ലാ അർജു കിത്തഅതം മിനൽ ഖുർആൻ, ഇത്രയും വലിയ മഹത്വം ആ വിശുദ്ധ ഖുർആൻ ഉണ്ടെങ്കിൽ അള്ളാഹുവെ എനിക്ക് തൗറാത്ത് തന്നതിന് പകരം ആ ഖുർആനിൽ നിന്ന് ഒരല്പം എനിക്ക് തന്നാൽ മതിയായിരുന്നല്ലോ റബ്ബേ, ഒരു കഷ്ണം എനിക്ക് കിട്ടിയാൽ മതിയായിരുന്നല്ലോ റബ്ബേ, അത്രത്തോളം ആഗ്രഹം പ്രകടിപ്പിച്ചു പോയി മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം. അപ്പോൾ തൗറാത്തിനേക്കാൾ ഖുർആനുള്ള മഹത്വം എത്രയാണ്? ഈ തൗറാത്ത് നൽകപ്പെട്ടിട്ട് അത് പഠിക്കാനോ അത് വായിക്കാനോ അത് ഉൾക്കൊള്ളാനോ തയ്യാറാവാത്തവരെ കുറിച്ചാണ് അവർ കഴുതകളെ പോലെയാണെന്ന് പറഞ്ഞിട്ടുള്ളത്. മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്, ഹാദൽ മസലു യുളറബു ലികുല്ലി മൻ തഹമ്മലൽ ഖുർആൻ. ഈ ഉദാഹരണം അത് ഖുർആന്റെ അഹ്ലുകാർക്കും ബാധകമാണ്, ഖുർആൻ കിട്ടിയവർക്കും അത് ബാധകമാണ്. ഖുർആൻ കിട്ടിയെന്നല്ലാതെ വലം യഅമൽ ബിഹി വഅഅറള അൻഹു ഇഅറാല മല്ലാ യഹ്താജു ഇലൈ, അത് പഠിക്കാനോ അതനുസരിച്ച് അമൽ ചെയ്യാനോ അതിന്റെ അഹലുകാരായി മാറാനോ ഓതേണ്ട പ്രകാരം അത് ഓതാനോ തയ്യാറായില്ല, അവർക്കും ഈ ഉദാഹരണം ബാധകമാണെന്ന് മാത്രമല്ല അവരിലേക്കാണ് ഏറ്റവും കൂടുതൽ ഈ ഉദാഹരണം ഫിറ്റാവുന്നത്. അപ്പോൾ നമ്മൾ ഖുർആനിലേക്ക് മടങ്ങണം. ഇവിടെ പലതരത്തിലുള്ള ഫിത്നകളും ഫസാദുകളും കുഴപ്പങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുന്നൊരു കാലഘട്ടം വരാനുണ്ട് എന്ന് മുത്തറസൂൽ സഹാബികളോട് പറഞ്ഞപ്പോ സഹാബികൾ ചോദിക്കുന്നുണ്ട്, നബിയെ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമെന്താണ്? അതിന് മുത്തറസൂൽ കൊടുത്ത മറുപടി കിതാബുല്ലാ, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനാണെന്നാണ്. അങ്ങനെയാണ് സതഖൂനു ഫിത്നുൻ കകിത്തഇ ലൈലിൽ മുസ്ലിമ, അതിശക്തമായ കൂരിരുട്ട് പോലെ പലതരത്തിലുള്ള ഫിത്നകൾ ഫസാദുകൾ കുഴപ്പങ്ങൾ ഇവിടെ വരാനുണ്ട്. സഹാബത്തിന്റെ ചോദ്യം, രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ് നബിയെ? കാല കിതാബുല്ലാ, സൂറല്ലാന്റെ മറുപടി അള്ളാഹുവിന്റെ ഖുർആനാണ്, അതിലേക്ക് മടങ്ങണം നിങ്ങൾ, അതിനെ അവലംബിക്കണം നിങ്ങൾ. ഫീഹി നബഉമാ ഖബലകും വഖബറുമാ ബഅദകും വഹുക്കുമാ ബൈനകും ഹുവൽ ഫസ്ലു ലൈസ ബിൽ ഹസൽ മൻ തറകഹു മിൻ ജബ്ബാരിൻ ഖസ്സമഹുല്ലാ وَمَنِ ابْتَغَى الْهُدَى فِي غَيْرِهِ أَضَلَّهُ اللَّهُ وَهُوَ حَبْلُ اللَّهِ الْمَتِينِ وَنُورُهُ الْمُبِينُ وَالذِّكْرُ الْحَكِيمُ وَالصِّرَاطُ الْمُسْتَقِيمُ. ഖുർആനെ കുറിച്ച് വിശദീകരിക്കുകയാണ്. فِيهِ نَبَأُ مَا قَبْلَكُمْ, കഴിഞ്ഞു പോയ ചരിത്രത്തിലെ ഒരുപാട് വൃത്താന്തങ്ങൾ കൃത്യമായി ആ ഖുർആനിലുണ്ട്. വഖബറു മാ ബഅദകും, ഖിയാമന്നാൾ വരെ ഇനി എന്തെല്ലാം സംഭവിക്കും, എന്തെല്ലാം ലോകത്ത് വരാനുണ്ട്, അതും വിശുദ്ധ ഖുർആനിലുണ്ട്. നിങ്ങൾക്ക് മുന്നിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും ഖുർആനിലുണ്ട്. ഹുവൽ ഫസ്ലു ലൈസ ബിൽ ഹസൽ, അത് ഏറ്റവും സത്യസന്ധമായ കിതാബാണ്, അതൊരു തമാശ പറയുന്ന ഗ്രന്ഥമല്ല. മൻ തറകഹു മിൻ ജബ്ബാരിൻ ഖസ്സമഹുല്ലാ, അഹങ്കാരത്തോടുകൂടെ എന്ത് ഖുർആൻ എന്ന ചിന്തയിൽ ആരിതിനെ ഉപേക്ഷിക്കുന്നുവോ അവരെ അള്ളാഹു ചിന്ന ഭിന്നമാക്കും. ഖുർആനല്ലാതെ മറ്റൊന്നിൽ നിന്ന് ഹിദായത്ത് കിട്ടുമെന്നൊരാൾ പ്രതീക്ഷിക്കുന്നുവെങ്കിൽ അവർ ലലാലത്തിലായിരിക്കും എത്തിപ്പെടുന്നത്. അത് അള്ളാഹുവിന്റെ ഉറച്ച കയറാണ്, ഉറച്ച കയറാണത്. നൂറുൽ ഹുവ ഹബലുല്ലാഹിൽ മത്തീൻ വനൂറുഹുൽ മുബീൻ വദിക്റുൽ ഹകീം വസ്സിറാത്തുൽ മുസ്തഖീം, കൃത്യമായ വെളിച്ചവും നേരിന്റെ മാർഗവും സത്യസന്ധമായ പാതയും നിങ്ങൾക്ക് ഈ ഖുർആനിലൂടെ സഞ്ചരിക്കുമ്പോൾ ലഭ്യമാകുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അതുകൊണ്ട് ആ ഖുർആനിലേക്ക് നമുക്ക് മടങ്ങാം, ആ ഖുർആന്റെ അഹലുകാരായി നമുക്ക് മാറാം, ആ ഖുർആൻ പാരായണത്തിന് നമുക്ക് പ്രാധാന്യം കൊടുക്കാം. കേവലം മറ്റെന്തെങ്കിലും വായിച്ചു പോകുന്നത് പോലെ വായിച്ചു പോവുകയല്ല ഖുർആന്റെ കാര്യത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത്. സയ്യിനുൽ ഖുർആന ബി അസ്വാതിക്കും, നിങ്ങളുടെ ശബ്ദം കൊണ്ട് ഖുർആൻ നിങ്ങൾ ഭംഗിയാക്കണം.
എത്രത്തോളം മനോഹരമായി, എത്രത്തോളം ഭംഗിയിൽ ഓതാൻ പറ്റുമോ അത്രത്തോളം ഭംഗിയിൽ ഓതണം. ലൈസ മിന്ന മല്ലം യതഗന്ന ബിൽ ഖുർആൻ. ഈ ഹദീസ് ശ്രദ്ധിക്കണം. ഖുർആനിലെ തജ്വീദിന്റെ നിയമങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാൻ ഇത് കാരണമാവണം. സയ്യിനു അൽസിനത്തുക്കും സയ്യിനുൽ ഖുർആന ബി അസ്വാതിക്കും. നിങ്ങളുടെ ശബ്ദങ്ങളെ കൊണ്ട് ഖുർആന് നിങ്ങൾ ഭംഗിയാക്കുക. ലൈസ മിന്ന, നമ്മളിൽപ്പെട്ടവനല്ല. സൂലല്ലാഹി തങ്ങൾ പറയുന്നുണ്ട്, നമ്മിൽപ്പെട്ടവനല്ല മല്ലം യതഗന്ന ബിൽ ഖുർആൻ. ഖുർആന ഭംഗിയായി, മനോഹരമായി അതിൻ്റെ നിയമങ്ങളും നിബന്ധനകളും പരിധികളും പരിമിതികളും പാലിച്ച് പാരായണം ചെയ്യാത്തവർ എന്നിൽപ്പെട്ടവനല്ല എന്ന് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഖുർആൻ തന്നെ നമ്മളോട് പറയുന്നുണ്ട്, വറത്തിലിൽ ഖുർആന തർത്തീല. നിങ്ങൾക്ക് തോന്നിയതുപോലെ ഓതേണ്ട ഗ്രന്ഥമല്ല ഇത്. ഇതെങ്ങനെ ഓതണമെന്നതിന് കൃത്യമായ നിയമങ്ങളുണ്ട്. അത് മഹാനായ മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആ നിയമങ്ങളൊക്കെ പാലിച്ച് മുത്തുനബിക്ക് ഓതി കേൾപ്പിച്ചിട്ടുണ്ട്. മുത്ത് റസൂൽ ആ നിയമങ്ങൾ പാലിച്ച് സഹാബത്തുൽ കിറാമിന് ഓതിക്കൊടുത്തിട്ടുണ്ട്. വറത്തിലിൽ ഖുർആന തർത്തീല, ഖുർആന് നിങ്ങൾ അതിൻ്റെ ആ തജ്വീദിൻ്റെ ശാസ്ത്രമനുസരിച്ച്, ഓത്ത് ശാസ്ത്രമനുസരിച്ച് തന്നെ നിങ്ങൾ ഓതണം. ഒരുപാട് നിയമങ്ങളുണ്ട്. ഇഖ്ഫാ, ഇൽഹാർ, ഇഖ്ലാബ്, ഇദ്ഗാമും ബിഗുന്ന, ഇദ്ഗാമും ബിലാഗുന്ന, തഫ്ഹീം, തർക്കീക്ക് തുടങ്ങി ഓത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് നിയമങ്ങളുണ്ട്. അതൊക്കെ മഹാന്മാരായ ഉസ്താദുമാർ കൃത്യമായി പഠിപ്പിച്ചു തരുമ്പോൾ അത് കേട്ട് അറിഞ്ഞ് പഠിച്ച് അതിൻ്റെ അഹലുകാരായി മാറാൻ നമുക്ക് സാധിക്കണം. ഖുർആനുമായി ബന്ധപ്പെട്ട എല്ലാത്തിനും വലിയ പ്രാധാന്യമാണ് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നൽകിയിട്ടുള്ളത്. ആ ഖുർആനിലേക്ക് നോക്കുന്നത് തന്നെ ഇബാദത്താണ്. കണ്ണുകൊണ്ടുള്ള ഇബാദത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ് അന്നറു ഇലാ കിതാബില്ലാഹി അസ്സ വജല്ല, അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിലേക്ക് നോക്കുക എന്നത്. അതിന് കൂലിയുണ്ട്. ഒരു ദിവസം സഹാബത്തുൽ കിറാമിനോട് മുത്തറസൂൽ പറയുന്നുണ്ട്, അഴ്തുൽ അഴ്യുന ഹല്ലഹ മിനൽ ഇബാദ, നിങ്ങൾ നിങ്ങളുടെ കണ്ണിന് കണ്ണിന്റെ ഓഹരിയായ ഇബാദത്ത് കൊടുക്കണം. ഓരോ അവയവങ്ങൾക്കും ആ അവയവങ്ങൾ കൊണ്ടുള്ള ഓരോ ഇബാദത്തുണ്ട് എന്നതുപോലെ കണ്ണുകൊണ്ടുള്ള ചില ഇബാദത്തുണ്ട്. ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. കണ്ണിന്റെ ഓഹരി അത് നിങ്ങൾ കണ്ണിന് കൊടുക്കണം. കാലോ സഹാബികൾ ചോദിക്കുന്നുണ്ട്, വമാ ഹല്ലുഹാ യാ റസൂലല്ലാ, നബിയെ ഏതാണ് കണ്ണിന്റെ ഓഹരി, കണ്ണുകൊണ്ട് അങ്ങനെ പ്രത്യേകമായ ഇബാദത്തുണ്ടോ? കാല, മുത്ത് റസൂലിന്റെ മറുപടി, അന്നലറുയിലാ കിതാബില്ലാ, അത് ഇലാഹായ റബ്ബിന്റെ വിശുദ്ധ ഖുർആനിലേക്ക് നോക്കലാണ്. ആ നോട്ടത്തിന് പ്രതിഫലമുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരായത്ത് കാണാതെ നമുക്കറിയുമെങ്കിലും നോക്കി ഓതുന്നതിനാണ് കൂടുതൽ കൂലി. യാസീൻ ഒരാൾക്ക് കാണാതെ അറിയാം, യാസീൻ മനഃപ്പാഠമാക്കേണ്ട സൂറത്താണല്ലോ. കാണാതെ അറിയുമെങ്കിലും അതിൻ്റെ ഇരട്ടി കൂലി കിട്ടും. ഓതി ഓതുമ്പോൾ ആ ഖുർആനിലേക്ക് നോക്കിയിട്ടാണ് ഓതുന്നതെങ്കിൽ കൂലി ഇരട്ടിയാണ്. അതാണ് കണ്ണിൻ്റെ ഓഹരിയായ ഇബാദത്ത്. നോക്കുന്നതിന് കൂലി വേറെയാണ്. ഇനി ആ ഖുർആൻ കേട്ടാലോ, കേൾക്കുന്നതിനും വലിയ പ്രതിഫലമുണ്ട്. മറ്റെന്തെങ്കിലും കേൾക്കുന്നത് പോലെയല്ല വിശുദ്ധ ഖുർആൻ കേൾക്കുന്നത്. പിന്നെയോ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, നബി ഹുറൈറത്ത റളിയല്ലാഹു അൻഹു ഖാൽ, ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, നബി തിരുമേനി തങ്ങൾ പറഞ്ഞു, മനിസ്തമഅ ഇലാ ആയത്തിൻ മിൻ കിതാബില്ലാ, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലെ ആയത്തുകളിൽ നിന്ന് ഒരായത്തിലേക്ക് ഒരാളൊന്ന് ശ്രദ്ധിച്ചു കേട്ടു. ഇസ്തമ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചു കേൾക്കുക എന്നാണ് അർത്ഥം. ഇപ്പോഴും നമ്മൾ ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കവേ കുട്ടികൾ ശബ്ദമുണ്ടാക്കുന്നുവെങ്കിൽ ആ ശബ്ദം നമ്മൾ കേൾക്കും. പരിസരത്ത് വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ ഓണടിച്ചെങ്കിൽ ആ ഓണടിയുടെ ശബ്ദവും വാഹനങ്ങൾ കടന്നു പോകുന്ന ശബ്ദവും നമ്മൾ കേൾക്കും. പക്ഷെ ആ കേൾവിക്ക് ഇസ്തമ എന്ന് പറയില്ല. ഇസ്തമ എന്ന് പറയണമെങ്കിൽ കാതും കൽബും കൂടെ കേൾക്കണം. നമ്മുടെ മനസ്സുകൂടെ അതിലേക്ക് ശ്രദ്ധിക്കണം. അപ്പോഴാണ് ഇസ്തമ എന്ന് പറയുക. ശ്രദ്ധിക്കണേ, മനിസ്തമ ഇലാ ആയത്തിൻ മിൻ കിതാബില്ല, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലെ ആയാത്തുകളിൽ ഒരായത്തിലേക്ക് ഒരാളൊന്ന് ശ്രദ്ധിച്ചു കേട്ടാൽ കുത്തിബത് ലഹു ഹസനത്തുൻ മുളഅഫ,
ഇരട്ടി ഇരട്ടിയായി വരുന്ന പ്രതിഫലം അയാൾക്ക് രേഖപ്പെടുത്തപ്പെടും എന്ന് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഖുർആൻ കേൾക്കാൻ റസൂലുള്ളാഹി തങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നു. പല സഹാബിമാരോടും എനിക്ക് ഖുർആൻ ഓതിത്തരൂ എന്ന് മുത്ത് റസൂൽ പറയും. ചില ആയത്തുകൾ ഓതുമ്പോൾ റസൂലുള്ളാഹി തങ്ങൾ വിതുമ്പി കരയുമായിരുന്നു. അങ്ങനെയൊക്കെയാണ് വിശുദ്ധ ഖുർആൻ. അള്ളാഹു അതൊക്കെ ഉൾക്കൊള്ളാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. ഖുർആൻ പാരായണം ചെയ്യുന്നതിനും വലിയ പ്രതിഫലമാണ്. ഇഖ്റഉൽ ഖുർആൻ ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ഷഫീഅൻ ലി അസ്ഹാബിഹി. നിങ്ങൾ ഖുർആൻ ഓതണം. ഖുർആൻ പാരായണത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം. ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ഷഫീഅൻ ലി അസ്ഹാബിഹി. ഈ ഖുർആൻ ഖിയാമനാളിൽ ആരാണോ ഖുർആൻ പാരായണം ചെയ്തത് അവർക്ക് ഷഫാഅത്തിന് വേണ്ടി വരുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഖുർആന്റെ ഷഫാഅത്ത് കൊണ്ട് രക്ഷപ്പെടാൻ അള്ളാഹു ഈ സംഗമവും ഈ കോഴ്സും നമുക്കൊരു കാരണമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ഖുർആന്റെ അഹലുകാരായ മക്കളെ കൊണ്ട് അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മക്കൾ ഖുർആൻ പഠിച്ചാൽ അതിനുപോലും മാതാപിതാക്കൾക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലം എത്രയാണ്? മക്കൾ ഖുർആൻ പഠിക്കാൻ മാതാപിതാക്കൾ കാരണക്കാരായാൽ നാളെ റബ്ബിന്റെ കോടതിയിൽ പ്രത്യേകമായ ആദരവിന്റെ പ്രകാശത്തിന്റെ കിരീടമണിയിക്കപ്പെടും. മാത്രമല്ല സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന വസ്ത്രം ധരിപ്പിക്കപ്പെടുകയും ചെയ്യും. നമ്മുടെ മക്കളെ നമ്മൾ ഖുർആൻ പഠിപ്പിച്ചാൽ أن بريدة رضي الله عنه قال قال رسول الله صلى الله عليه وسلم مهانايا رسول الله تنقل پرنجو من قرأ القرآن وتعلم وعمل به ഉൽബിസ വാലിദാഹു യൗമൽ ഖിയാമത്തി താജം മിൻ നൂർ. ഒരാൾ ഖുർആൻ പഠിച്ചു, ഖുർആന്റെ അഹലുകാരായി, വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിയാൽ അവനല്ല അവന്റെ മാതാപിതാക്കൾക്ക് തന്നെ നാളെ പ്രകാശത്തിന്റെ പ്രത്യേകമായ കിരീടമണിയിക്കപ്പെടും. അതിന്റെ വെളിച്ചം സൂര്യന്റെ വെളിച്ചം പോലെയായിരിക്കും. ദുനിയാവ് തന്നെ കൊടുത്താലും മതിയാകാത്ത വിധത്തിൽ വില വരുന്ന മനോഹരമായ വസ്ത്രം, പട്ടുവസ്ത്രം മഹ്ശറയിൽ അവർക്ക് ധരിപ്പിക്കപ്പെടും. ആ വസ്ത്രം ധരിപ്പിക്കപ്പെടുമ്പോ അവർ അല്ലാഹുവിനോട് വിളിച്ചു ചോദിക്കും, ഇലാഹി ബിമ കുസീന ഹാദാ, പടച്ചോനെ ഞങ്ങൾക്ക് മാത്രം എന്തിനാണ് ഈ വസ്ത്രം ധരിപ്പിക്കപ്പെട്ടത്? ആ സമയത്ത് നൽകപ്പെടുന്ന ഒരു മറുപടിയുണ്ട്, നിങ്ങൾക്ക് മാത്രം ഈ മഹ്ശറയിൽ വസ്ത്രം ധരിപ്പിക്കപ്പെടാനുള്ള കാരണം ബി അഖദി വലദികുമൽ ഖുർആൻ, നിങ്ങൾ നിങ്ങളെ മക്കളെ ഖുർആൻ പഠിപ്പിച്ചുവല്ലോ, ഖുർആന്റെ അഹലുകാരാക്കിയല്ലോ, ഖുർആൻ മനഃപ്പാഠമാക്കുന്ന കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ, അതിന് അല്ലാഹു നിങ്ങൾക്ക് നൽകുന്ന ആദരമാണിതെന്ന് പറയപ്പെടും എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ ഓരോ ദിവസവും മഹത്തായ വിശുദ്ധ ഖുർആൻ പാരായണത്തിന്റെ ശാസ്ത്രം എങ്ങനെ ഓതണം എന്ന് കൃത്യമായി പഠിപ്പിക്കപ്പെടുന്ന മഹത്തായ ക്ലാസുകളാണ്. പ്രിയപ്പെട്ടവരെ, അതിനൊക്കെ നിങ്ങൾ പ്രാധാന്യം കൊടുത്ത് അത് പഠിച്ച് ഖുർആന്റെ അഹലുകാരാവാൻ നമ്മൾ ശ്രമിക്കണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാ അർത്ഥത്തിലും ഇത് ദുനിയാവിലും ആഖിറത്തിലും മുതൽ കൂട്ടാകുന്ന വിധത്തിൽ നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ, സ്വീകരിക്കുമാറാവട്ടെ. എല്ലാ ബറക്കത്തും എല്ലാ വിജയവും എല്ലാ സന്തോഷവും അള്ളാഹു നമുക്കും കുടുംബത്തിനും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളോടൊക്കെ ദുആ കൊണ്ടേൽപ്പിച്ച് ദുആ വസിയ്യത്തോടെ വ ആഖിറു ദവാന അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.